ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണ്ണിയപ്പമാണ്. അതും വ്യത്യസ്തമായിട്ട് നമ്മുടെ കടല. ഇപ്പോൾ എല്ലാവർക്കും വീട്ടിൽ സുലഭമായിട്ടുണ്ടാകുന്ന ഒരു ഐറ്റമാണ് കടല. അതായത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിറ്റിൽ എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റമാണ് അല്ലേ. അപ്പോൾ ഇത് വെച്ച് എന്തുണ്ടാക്കും എന്നും ഈ പറഞ്ഞ പോലെ കടലക്കറിയൊക്കെ കൂട്ടി നമ്മളെല്ലാവരും മടുത്തിരിക്കുന്നൊരു ടൈമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കടല വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദേ അതിനുവേണ്ട സാധനങ്ങൾ ഇതാ. ഒരു കപ്പ് കടല ഞാൻ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്തേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കടല വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയെടുത്താൽ ഏകദേശം 2 കപ്പോളം വരും. അതായത് ഡബിൾ ആവുമല്ലോ അത് നമ്മൾ കുതിർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ. അങ്ങനെ ഒരു 7 hours ഇട്ടിട്ട് നമ്മളൊന്ന് കുതിർത്തിയെടുത്തേക്കുന്നതാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യം വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ശർക്കരപ്പാനി. ഒരു കപ്പ് ശർക്കരപ്പാനി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉരുക്കിയെടുത്തേക്കുന്നതാണ്. ഇത് നമുക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് അതനുസരിച്ച് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് അവൽ. ഇതൊരു 1/2 cup അവൽ എടുത്തിട്ടുണ്ട് ഞാൻ. എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടാനാണ് നമ്മൾ അവൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് റവ. റവയും ഞാനൊരു 1/2 cup എടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, നമ്മുടെ പഴം, ചെറുപഴം, അതൊരു 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 teaspoon ജീരകവും ഒരു 5-8 ഏലക്കായും എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട ഐറ്റമാണ് നമ്മുടെ തേങ്ങാക്കൊത്ത്. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ അത് വറുത്തിടുമ്പോൾ. അപ്പോൾ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്, അതേപോലെ ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടത്. അല്ലേ, കറുത്തുള്ളു അതിടണമെങ്കിൽ ഇടാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പം കാണാനും നല്ല ഭംഗിയായിരിക്കും. അതേപോലെ തന്നെ ആ എള്ളി ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അതും ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം ഇതുണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ കടല കുതിർത്തി വെച്ചേക്കുന്നത് വേവിക്കണമൊന്നുമില്ല, നേരെ മിക്സിയിലിട്ട് നല്ല പോലെ ഒന്ന് നല്ല പേസ്റ്റാക്കി അങ്ങ് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിനി മിക്സിയൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളെടുത്തേക്കുന്നതിൻ്റെ കടലയുടെ പകുതിയാണ് ഞാനിപ്പോൾ ജാറിലേക്ക് ഇട്ടെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് കുറേശ്ശെ പകുതി ഇട്ടിട്ട് ലേശം ഒരു 2 tablespoons ആദ്യം ഒന്ന് കറക്കി അതിൻ്റെ ക്രഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം ലേശം വെള്ളം ഒഴിച്ചിട്ട്, അതായത് ഒരു 2 tablespoons 3 tablespoons വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കടലയൊക്കെ ആദ്യം ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ദേ നമ്മൾ നമ്മുടെ കടലേനെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ ഇതേ അധികം വെള്ളമൊന്നും ഇതാക്കാണ്ട് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ നല്ല നൈസായിട്ടില്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശർക്കരപ്പാനി, പഴം അങ്ങനെ എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ദേ അതിലേക്ക് നമ്മുടെ അവലിനെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് ഇതാ റവ, അതും ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മുടെ ഏലക്ക ജീരകമല്ലേ, ഏലക്കായും ജീരകവും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണം, അതേപോലെ തന്നെ പഴം. അപ്പോൾ ഞാൻ ഈ പഴത്തിനെ ഒന്ന് മുറിച്ചെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ട്, ഇനി ബാക്കി അതിൽ കിടന്ന് മിക്സിയിൽ അരഞ്ഞോളും. ഒന്ന് ഉടച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതേ നമ്മൾ ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ശർക്കരപ്പാനിക്ക് ലേശം ചൂടുണ്ട്, ശർക്കരപ്പാനിക്ക് ലേശം ചൂടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ തന്നെ ഇതാക്കി എടുത്തിട്ടുള്ളൂ. ചൂടുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ലേശം ചൂടുള്ളൂ. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ മിക്സ് നല്ലപോലെ അരച്ച് നമ്മളെടുത്തിട്ടുണ്ട്. ഞാൻ ദേ ഒരു പാത്രത്തിലോട്ട് അതിനങ്ങ് മാറ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞു കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 teaspoon നമുക്ക് നമ്മുടെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 teaspoon ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു നുള്ളുപ്പ്. അപ്പോൾ എന്താ പറയുക, മധുരമുള്ള എന്ത് സാധനത്തിലും നമ്മളൊരു നുള്ളുപ്പ് ചേർക്കണം എന്നല്ലേ കാരണന്മാർ പറയാം. അപ്പോൾ നമ്മളായിട്ട് അത് കുറയ്ക്കണ്ട, നമുക്ക് ലേശം ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമുക്കിനി എന്താണ്, ഇത് നല്ലോണം ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൊത്തിനൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിതേ നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ വറുത്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ വറുക്കുമ്പോൾ അമ്മയൊക്കെ എൻ്റെ അമ്മയൊക്കെ ചെയ്യുമ്പോൾ നല്ലതേ നൈസായിട്ടാണ് കേട്ടോ വറുക്കാം. ഞാൻ എനിക്കത് ചെയ്യാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി വലുപ്പത്തിൽ നുറുക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ നൈസായിട്ട് നുറുക്കുകയാണെങ്കിൽ അതിടയ്ക്ക് കടിക്കുമ്പോൾ അറിയില്ല നമ്മൾ, അങ്ങനെ കടിച്ചങ്ങ് പോകും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ക്ഷമ വേണം അതൊക്കെ ചെയ്യണമെങ്കിൽ. പിന്നെ ഞാനതേ ഒരു 1 teaspoon നെയ്യും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം.
അപ്പം നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ചിലവർക്ക് നെയ്യുടെ ചുക അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടില്ല, അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്യാം, അത് ആഡ് ചെയ്യണമെന്നില്ല. അപ്പം നെയ്യും കൂടി ചേർക്കുമ്പോൾ അതൊന്ന് നെയ്യിലൊന്ന് ഇതായിട്ട് വരുമ്പോൾ നല്ല മണവും നല്ല രുചിയും ഒക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് കേട്ടോ നെയ്യും കൂടി ഞാൻ ആഡ് ചെയ്തത്. അപ്പം ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ലാസ്റ്റ് ഒരു സാധനം കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കടലമാവ് തന്നെ ആവുമ്പോൾ നമുക്ക് ആ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ ഷേപ്പ് അങ്ങോട്ട് വരില്ല. അപ്പം നമുക്ക് ലേശം നമ്മുടെ അരിപ്പൊടിയില്ലേ, അതായത് പുട്ടിൻ്റെ പൊടിയോ എന്ത് പൊടിയാണോ കയ്യിലുള്ളത് അതൊരു കാൽ കപ്പ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൺസിസ്റ്റൻസി ഒക്കെ നോക്കാം. അപ്പം ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനി നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടീനെടുത്ത് അടുപ്പത്തോട്ട് വയ്ക്കുക, അതിലേക്ക് നല്ലപോലെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്ത് നമുക്ക് എണ്ണ ചൂടാവുമ്പോൾ ഇതിങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതേ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് നല്ല തനി നാടൻ വെളിച്ചെണ്ണ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിലൊക്കെ ആ ഉണ്ണിയപ്പം ചുട്ടെടുക്കുമ്പോഴാണ് ആ ഒരു മണവും രുചിയും ഒക്കെ നമുക്കങ്ങ് കിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ആ ഒരു കുഴിയൊക്കെ നിറഞ്ഞ് നിൽക്കത്തക്ക രീതിയിൽ നമ്മുടെ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചെടുക്കാം. അപ്പം ഇനി വെളിച്ചെണ്ണ ചൂടാവട്ടെ, എന്നിട്ടേ ഉള്ളൂ നമുക്കിനി ബാക്കി പണികൾ കേട്ടോ. ഒരു മീഡിയം ചൂട് ആവുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ചൂടായിട്ട് നമ്മളങ്ങോട്ട് ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ അതിപ്പോൾ എന്ത് ഉണ്ണിയപ്പം ആയാലും ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അടിയങ്ങ് അതിൻ്റെ അടിവശം ഭയങ്കര ബ്രൗൺ കളറായിട്ടങ്ങ് മാറും, പക്ഷെ ഉള്ളങ്ങ് വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ചൂടിൽ വേണം നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു മീഡിയം ചൂടായിട്ടുണ്ട്, നമുക്കൊന്ന് ഒഴിച്ചു നോക്കാം. അപ്പോൾ എടുക്കുന്നതിന് മുമ്പ് മാവ് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണമെട്ടോ എടുക്കണേ. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് മാവ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് അടി ഇതായിപ്പോവും, അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലങ്ങ് ഇട്ടേക്കാം. ഇതാ കടൽ വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കടൽ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മുടെ ഈ ഉണ്ണിയപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കടലൊക്കെ അകത്തായിക്കോളും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.